മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോയാൽ, 18 സംസ്ഥാനങ്ങളിൽ ബ്ലാക്ക് ഫംഗസ് ബാധിച്ചതായി കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചു. രാജ്യത്ത് 5424 പേർക്കാണ് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. സൗമ്യ കൃഷ്ണ ചേരുന്നു ദില്ലിയിൽ നിന്ന് വിവരങ്ങളുമായി. സൗമ്യ, കഴിഞ്ഞ ദിവസം വാർത്തകളിൽ എനിക്ക് തോന്നുന്നു 80,000-ൽ പരം ആളുകൾക്ക് ബ്ലാക്ക് ഫംഗസ് സ്ഥിരീകരിച്ചു എന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. ആ കണക്കിൽ എങ്ങനെയാണ് മാറ്റം വന്നത്? ഒപ്പം എങ്ങനെ, എന്താണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ, നിയന്ത്രിക്കാനുള്ള നടപടികൾ, നിർദ്ദേശങ്ങൾ? അബ്ജോദ്, കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ പുറത്തുവിട്ട കണക്ക് പ്രകാരം 80,000 ആയിരുന്നു. എന്തായാലും ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞത് പ്രകാരം 18 സംസ്ഥാനങ്ങളിലായി 5424 പേർക്ക് ബ്ലാക്ക് ഫംഗസ് ബാധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം 4556 പേരിൽ നാലായിരത്തിലധികം പേർ കോവിഡ് വന്നു പോയവരാണ്. അതായത് 800-ലധികം പേർക്ക് കോവിഡ് ബാധിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. കൂടാതെ തന്നെ 55% പേർക്ക് പ്രമേഹ രോഗികളാണ്. ഈ കോവിഡ് ഫംഗസ് ബാധിച്ചവരിൽ 55% പേർ പ്രമേഹ രോഗികളാണ് എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതും ശ്രദ്ധേയമാണ്. ഈ ഏകദേശം 10 സംസ്ഥാനങ്ങളോളം, ഉത്തരാഖണ്ഡ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങി 10 സംസ്ഥാനങ്ങളോളം ഇതൊരു പകർച്ചവ്യാധിയായി പ്രഖ്യാപിച്ചു. നേരത്തെ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു. ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ ഫംഗസ് ബാധയുള്ളത്. മഹാരാഷ്ട്ര 2-ാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നു. ഇതിൽ ഇന്ന് കോവിഡ് സ്ഥിതി വിലയിരുത്താനുള്ള മന്ത്രിതല യോഗം, 27-ാമത് മന്ത്രിതല യോഗത്തിലാണ് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. രാജ്യത്ത് 18 സംസ്ഥാനങ്ങളിൽ 5000-ലധികം ഫംഗസ് ബാധ സ്ഥിരീകരിച്ചതായാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയായാലും വലിയ ജാഗ്രത വേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കോവിഡ് ബാധിക്കാത്തവരിലും ഇന്ന് ഫംഗസ് ബാധ സ്ഥിരീകരിച്ചതായി അദ്ദേഹം പറയുന്നത് ഒരു ശ്രദ്ധ വേണ്ട കാര്യമാണ്. കാരണം ഇത്രയും കാലം കോവിഡ് രോഗികളിൽ കാണുന്ന ഒരു രോഗമായിരുന്നു ഇതിനെ കണ്ടിരുന്നതെങ്കിൽ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാൻ ആളുകൾക്കും ബ്ലാക്ക് ഫംഗസ് രോഗബാധ സ്ഥിരീകരിച്ചതായാണ് സൗമ്യ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്ന കണക്കുകൾ കേന്ദ്രം തന്നെ തിരുത്തിയിട്ടുണ്ട്.